welcome to a new video. ഇന്ന് നമ്മൾ പെരുന്നാളിന്റെ വ്ലോഗ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് സാറ്റർഡേ 8th ആണ്. ദേ എല്ലാവരും ഇവിടെ ഉണ്ട് ട്ടോ. ഇച്ച എത്തിന്റെ ഡാഡി ഉണ്ട്, അനിയൻ ഉണ്ട്, ദേ മമ്മി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതേ മാല ബൾബ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. ഞങ്ങള് സ്വിച്ച് ഓൺ കർബ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോ ശനിയാഴ്ച ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാല ബൾബ്സ് ഒക്കെ ഓൺ ചെയ്യാം. അത് നിങ്ങളെയും കൂടി കാണിക്കാനായിട്ടാണ് ഞാൻ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ലൈറ്റ്സ് കാണാം. അതേ ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് പോവുകയാണ്. എത്രമാത്രം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഡാഡി മുകളിലേക്ക് ലൈറ്റ് ഓൺ ചെയ്യാൻ പോയിട്ടുണ്ട്. വാവ്, യെസ്, നമ്മുടെ ലൈറ്റ്സ് എല്ലാം ദേ ഓൺ ചെയ്തു. നമ്മൾ പിങ്ക് ലൈറ്റ്സ് ആണ് ഫുൾ ഇട്ടിരിക്കുന്നത്. മതിലിമ്മിയും കൂടെ ലൈറ്റ്സ് ഉണ്ട്. ഇതേ മമ്മി താഴെ നിന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഗ്രില്ലിമ്മി ലൈറ്റ് ഉണ്ട്. യെസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓവർ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? കമൻ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടോ വെച്ചാ. യെസ്, എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഫുള്ളായിട്ട് ഒരു വ്യൂ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് നമ്മുടെ ബാക്കിൽ ഭയങ്കര കാടാണ് ഗൈസ്, നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ വീട്ടിലെ നമ്മുടെ പെരുന്നാൾ ലൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് പിങ്ക് എടുത്തിട്ട് ജസ്റ്റ് പന്തൽ പോലെ ഇങ്ങനെ ഇട്ടു. ക്രാസീനെയൊക്കെ നിങ്ങൾക്ക് ക്രാസീനെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഗ്രില്ലുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു മൾട്ടി കളർ ലൈറ്റും വാമും കൂടെ മിക്സാക്കി ഇട്ടിരിക്കുകയാണ്. ഡാഡി ഇതാ എന്തോ ചെയ്യാൻ വേണ്ടി കോണിയും കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മതിലുമ്മേ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മൾട്ടി കളേർഡ് ബൾബാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ജസ്റ്റ് ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പയാണ്. ഈ ആപ്പിൾ ചാമ്പയമ്മ നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്രീൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അത് അങ്ങനെ കാണാനില്ല നമ്മുടെ ഈ പിങ്ക് ലൈറ്റ് വന്നപ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ തേക്കുമ്മയും നമ്മൾ ജസ്റ്റ് ഗ്രീൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ അധികം ഷോ വരുന്നില്ല. കാരണം ഒരു 35 മാലയാണ് നമ്മൾ പിങ്ക് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ. ഓൾമോസ്റ്റ് കവേർഡ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ മതിലും ഇട്ടു എന്ന് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് മൾട്ടി കളേർഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് നീങ്ങും തോറും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, മൾട്ടി കളേർഡ് ലൈറ്റ് നമ്മൾ ഇട്ടിരിക്കുകയാണ്. മതിൽ ഫ്രണ്ട് മതിൽ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് മുക്കാ വശത്തോളം നമ്മൾ മൾട്ടി കളേർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡിലും ഇതേപോലെ തന്നെ മൾട്ടി കളേർഡ് ലൈറ്റ് നമ്മുടെ കയ്യിലുള്ള മാല ബൾബാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഈ വ്യൂ കണ്ടോ, അങ്ങനെ ജസ്റ്റ് മൾട്ടി കളേർഡ് കൊണ്ട് കവർ ചെയ്തു. ചെമ്പരത്തിമ്മ നമ്മുടെ കയ്യിലുള്ള റെഡ് കുഞ്ഞു മാല ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ വീട്ടിലെ മാല ബൾബിൻ്റെ വിശേഷങ്ങൾ. ഇനി അധികം വൈകാതെ, ഇന്ന് ആക്ച്വലി പള്ളിയിൽ അധികം പ്രോഗ്രാംസ് ഒന്നുമില്ല. നമ്മുടെ രീതിയിലുള്ള കുഞ്ഞു വെടിക്കിട്ടുണ്ട്. ഇത് ഇച്ചായനും പ്രീനും കൂടെ പടക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ എത്താൻ ലേറ്റൊക്കെ ആയിരുന്നു. നല്ല ഡിസ്റ്റേബിൾ ആയിരിക്കും സൗണ്ട്. ഇവിടെ അടുത്ത വീടുകളിൽ നന്നായി പടക്കം പൊട്ടിക്കുന്നുണ്ട്. പിന്നെ വണ്ടികൾ പോകുന്നുണ്ട്, അതിൻ്റെയൊക്കെ സ്വരം കൊണ്ട് സൗണ്ട് കുറച്ച് ഡിസ്റ്റേബ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങൾ ഫുഡിൻ്റെയും മറ്റു വെടിക്കെട്ടിൻ്റെയും പള്ളിയിലെയും ഒക്കെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇത്രയാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. എന്നെ കളിയാക്കുന്നു കേട്ടോ നനിയൻ. ഇവിടെ ഇതേ റിവിനും ഇച്ചായനും കൂടെ നമ്മുടെ പടക്കത്തിന്റെ ഒരു സെക്ഷനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. എന്തൊക്കെയാ സംഭവം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, അവരെന്നെ നമുക്ക് പറഞ്ഞുതരും. ഇതൊക്കെയാണ് അവര് വാങ്ങിയിരിക്കുന്ന സാധനങ്ങള്. അതെ, ഇത് കമ്പിത്തിരിയാണ്. ഇത് കമ്പിത്തിരി, പിന്നെന്താ പിരിപിരി, എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ നിറയുന്നുണ്ട്. ഇത് മൂളിയാണ്, എനിക്ക് വളരെ കുറച്ച് സാധനങ്ങളെ അറിയുള്ളൂ. ദേ ഇത് പടക്കം, ലാത്തിരി, പിന്നെന്താ ഏറുപടക്കോ, ആ ഏറുപടക്കം, പിന്നെന്തോ ഹൈഡ്രോ ബോംബോ, എന്തൊക്കെയോ പണ്ട് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഗുണ്ടിരിക്കുന്നത് ഗ്രീൻ കളർ. ദേ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ദേ രണ്ട് അളിയന്മാരും കൂടെ പോയി വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട്, നമ്മുടെ വീട്ടിലെ കുഞ്ഞൊരു വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കാണാം. പൊന്നു ചെവി അടിച്ചു പോയി. നമ്മള് വെടിക്കെട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചായ മാലപ്പടക്കം പിടിച്ച് നിൽക്കുന്നുണ്ട് അടുത്ത യുദ്ധത്തിന്. അതെ അതെ, മാലപ്പടക്കത്തില് നമ്മൾ ചെറിയ ഗുണ്ടും കൂടെ ചേർത്താണ് ഇനി പൊട്ടിക്കാൻ പോകുന്നത്.
അതായത് നമ്മുടെ പെരുന്നാളിൻ്റെ അന്നാണ് ഇന്ന്. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്, ആൻറ്റിമാര് അമ്മാമ്മ എല്ലാവരും എത്തിയിട്ടുണ്ട്, റിലേറ്റീവ്സ് എല്ലാവരും ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്. രാവിലെ ഞങ്ങൾ ആക്ച്വലി പള്ളിയിൽ പോയായിരുന്നു, മന്ത്രോടി പിടിച്ചിട്ടാണ് പോയത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല, ആ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി, സലാഡ്, ഐസ്ക്രീം ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ പള്ളിയിലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പള്ളിയിൽ പ്രദക്ഷിണം പോയപ്പോഴും പള്ളിയിലത്തെ ഞങ്ങളുടെ ഡെക്കറേഷൻസും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ എളവള്ളി പള്ളിയുടെ ഗ്രോട്ടോ എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ. മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നടക്കാത്തതായിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ എളവള്ളി പള്ളിയുടെ ഗ്രോട്ടോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അൽത്താര ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ഫ്ലവേഴ്സും കൊണ്ടാണ് താഴെയെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ കൊണ്ട് ഉള്ള ഒരു ഡിസൈൻ പോലെയാണ് താഴേക്ക് നമ്മൾ ഇറങ്ങുന്ന ഹാൻഡ് റെയിലിൻ്റെ അവിടെ ചെയ്തിരിക്കുന്നത്. നിറയെ ഏഞ്ചൽസ് പോലെയുള്ളതൊക്കെ വെച്ച് അവർ ബലിവേദി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ല വ്യൂ ആയിരുന്നു. ഇതാട്ടോ വുഡൻ എന്ന് പറഞ്ഞത്. ഇത് പിന്നെ എൻ്റെ അനിയനാണ്, റിവിനാണ് പള്ളിയിൽ കീബോർഡ് വായിച്ചിരുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്തോന്നേ ഉള്ളൂ. ദൂരെ നിന്ന് നോക്കുമ്പോഴുള്ള നമ്മുടെ അൽത്താരയുടെയും പള്ളിയുടെയൊക്കെ ഒരു വ്യൂ ആണ്. സൈഡിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുർബാനയുടെ ലാസ്റ്റ് ഭാഗം ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. മൂന്ന് അച്ഛന്മാരുടെ കുർബാനയായിരുന്നു. 10 മണിക്കായിരുന്നു കേട്ടോ കുർബാന സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പണ്ടത്തെ ഇടവക വികാരി ഫാദർ ജിൻറ്റോ പേരമ്പാടനായിരുന്നു മുഖ്യ കാർമ്മികൻ എന്ന് പറയുന്നത്. കൂടെ 2 അച്ഛന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഇത് പ്രദക്ഷിണമാണ് കേട്ടോ, അതായത് കുർബാന. ഞാൻ പറഞ്ഞു 10 മണിക്കായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രദക്ഷിണമായിട്ട് പോകും. നമ്മൾ ഏത് പുണ്യവാളൻ്റെ പെരുന്നാളാണ് ആചരിക്കുന്നത്, ആ പുണ്യവാളൻ്റെ തിരിശേഷിപ്പ്, അതായത് അവരുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമ്മളൊരു പ്രദക്ഷിണം നടത്തും. വിശ്വാസികളുടെ ഒരു ആചാരമാണ്. അതിനാദ്യം ഈ കുരിശ് പോവും, കുരിശ് പിടിച്ച ആളുകൾ പോവും. രണ്ട് സൈഡിലും മുത്തുക്കുടകൾ പിടിച്ച ആൾക്കാർ പോവും. പിന്നെ ബാക്കിൽ നമ്മുടെ നടവക ജനങ്ങൾ വന്നിരിക്കുന്ന പെരുന്നാൾ വന്നിരിക്കുന്നവരെല്ലാവരും പോവും. എല്ലാവരും മാസ്ക് വെച്ചിരുന്നു, സാമൂഹ്യ അകലം അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഗതാഗതത്തിനൊന്നും പ്രശ്നം വരാത്ത രീതിയിലാണ് നമ്മൾ പ്രദക്ഷിണം നടത്തിയത്. ലാസ്റ്റ് ഇത് അടുത്ത സെറ്റ് ബാൻഡ് സെറ്റ് വരുന്നു. അതോടൊപ്പം തന്നെ ലാസ്റ്റായിട്ട് അച്ഛൻ തിരിശേഷിപ്പ് വഹിച്ചു വരുന്നു. അതിൻ്റെ തൊട്ട് മുൻപായിട്ട് രൂപങ്ങൾ, നമ്മൾ ഏതൊക്കെയാണോ പുണ്യവാന്മാരുടെ ആചരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആചരിച്ചത് സെബസ്ത്യാനോസ് പുണ്യാളിലും അന്തോണിയസ് പുണ്യാളിലും കൂടെയാണ്. അപ്പം രണ്ടുപേരുടെ രൂപങ്ങൾ താങ്ങി ആൾക്കാർ വരും. ഇത് അച്ഛൻ തൊട്ട് പിന്നാലെ തിരിശേഷിപ്പും. അങ്ങനെ നമ്മൾ പ്രദക്ഷിണമൊക്കെ വളരെ ഭക്തിപൂർവ്വമായിട്ട് തന്നെ ചെയ്തതിന് ശേഷം പള്ളിയിലെ രൂപങ്ങളെല്ലാം കൊണ്ടുവന്നു. നമ്മൾ തിരിച്ചെത്തി, തിരിശേഷിപ്പും പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ രൂപം മുത്തുവാനായിട്ട്, രൂപം പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് രൂപം ജസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറത്തായിട്ട് രൂപം പള്ളിയുടെ ഉള്ളിൽ കയറ്റാതെ പുറത്തായിട്ട് തന്നെ രൂപങ്ങൾ വയ്ക്കും, രൂപക്കൂട് വയ്ക്കും. ശേഷം തിരിശേഷിപ്പ് നമ്മൾ എന്താ പറയുക, വാഴവൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോതു. വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രാവിലെ പള്ളിയിൽ പോയപ്പോൾ മന്ത്രകോടിയാണ് എൻ്റെ, ഞാൻ ഉടുത്തിരിക്കുന്നത് മന്ത്രകോടിയാണ്. ഇതെടുത്തിട്ടാണ് പോയിരുന്നത്. പക്ഷേ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാനായിരുന്നു, വീഡിയോസ് വേറെ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ വന്നിട്ട് ജസ്റ്റ് രണ്ട് ഫോട്ടോസ് എടുത്തു, വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, തിരക്കായി. ോട്ടോ ഫ്രണ്ട്സ്, നമ്മുടെ ഫുഡ് ചിക്കനാണ്. ചിക്കൻ നല്ലതായിരുന്നു. പിന്നെ ഇതാ ബിരിയാണി റൈസും ആയിരുന്നു. പക്ഷേ ബിരിയാണി ഞങ്ങൾ ഏൽപ്പിച്ചതാണ് ഫുഡ് ഒരു കാറ്ററിങ്ങിന്. പക്ഷെ ബിരിയാണി അത്ര ഒരു സക്സസ് ആണെന്ന് തോന്നിയില്ല. ഒരു ബിരിയാണിയുടേതായ ഫ്ലേവർ റൈസിന് കിട്ടിയില്ലായിരുന്നു ഞങ്ങൾക്ക്. റൈസ് നല്ലതായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ്സ് മെറി ബോയുടെ. എല്ലാവരും ഇറങ്ങി തുടങ്ങുകയാണ്. ഇത് മൂത്ത ആൻറ്റിയാണ്, ഇത് ചേട്ടൻ്റെ വൈഫ്, ചേട്ടൻ, ഇത് അമ്മാമ്മ, രണ്ടാമത്തെ ആൻറ്റി, താഴെയുള്ള ആൻറ്റി, ഇതാണ് അങ്കിളുമാര്. ആക്ച്വലി എല്ലാവരും ഇത്ര വേഗം പോകുന്നത്, നമുക്ക് ഇന്ന് തന്നെ വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എല്ലാവരും മെല്ലെ മെല്ലെ പോവുകയാണ്.
ഇവിടെ ഏറ്റവും താഴെയുള്ള എൻ്റെ ഹസ്ബൻഡാണ്. അവർ രണ്ട് കാറിലായിട്ടാണ് എല്ലാവരും കൂടെ വന്നത്. നമ്മുടെ ഗസ്റ്റ് ആൻറ്റിമാരൊക്കെ പോയിട്ടുണ്ട്. അത് ആക്ച്വലി എന്താ വെച്ചാൽ, നമുക്ക് ഇന്ന് നമ്മുടെ ഇളവെള്ളി ഉണ്ട് പെരുന്നാൾ, അതേപോലെ നമ്മുടെ അമ്മാമ്മയുടെ അടുത്ത്, ഇപ്പോൾ കണ്ടില്ലായിരുന്നു അമ്മാമ്മ, അമ്മാമ്മയുടെ അടുത്തും പെരുന്നാളാണ്. കിഴക്കാളൂരാണ് സ്ഥലം. അപ്പോൾ ഇനി നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവരിറങ്ങിയിട്ടുണ്ട്. നമ്മളും ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കിഴക്കാളൂരാണ്. അപ്പോൾ അവിടെ 4 മണിക്കാണ് അമ്പിൾ വരുന്നത്. അതും ബാൻ സെറ്റൊന്നും ഇല്ല. കൊറോണ കാരണം എല്ലാം വളരെ ലൈറ്റായി പ്രാർത്ഥനയിലൊക്കെയാണ് അമ്പൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അമ്പ് കയറാറാകുമ്പോഴത്തേന് എത്തും. അപ്പോൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇനി.